തരുന്ന കഴിവല്ലാതെ ഞങ്ങൾക്ക് കഴിവില്ല പടച്ചവനെ, നീ തരുന്ന കഴിവല്ലാതെ ഞങ്ങൾക്ക് കഴിവില്ല. ഇത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹു ദാരിദ്ര്യം എടുത്തു കളയുമെന്ന് നമ്മുടെ മാഗ് പഠിപ്പിക്കുകയാണ്. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. കടങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. ഹമ്മും ബില്ലൈലി ദുല്ലും ബിന്നഹാർ, അത് രാത്രിയിൽ ടെൻഷനാണ്, നേരം വെളുത്താൽ മാനക്കേടുമാണ്. അങ്ങനെയാണ് സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അതിന്റെ ഇരകളാവരുത്. നാട്ടിൽ പോയിട്ട് കാട്ടിക്കൂട്ടി വരുന്നവർക്കാണ് ഇതൊക്കെ സംഭവിക്കുക. രണ്ടു മാസത്തെ ലീവിന് പോവാണ്, ഇപ്പൊ എന്തോ ഇവിടെ മലമറിക്കുകയാണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം, അതിന് കടം വാങ്ങിയിട്ട് എന്തൊക്കെയോ അടിച്ചു പൊളിച്ച് വരികയാണ്. എന്നിട്ട് വന്നിട്ട് ആകെ ബേജാറായി, ഇനിയല്ല രണ്ടു കൊല്ലം കടം വീട്ടായിരിക്കണം, അപ്പോഴേക്ക് അടുത്ത ടിക്കറ്റ് എടുക്കണം, ഈ നാട്ടിൽ പോകണം. ഈ നാട്ടുകാരെ ഞെട്ടിക്കാനൊന്നും നിൽക്കണ്ട. നാട്ടിലിപ്പോ ആരും ഞെട്ടണില്ല. ഒന്നാമത്തെ വിഷയം അതാ, അതൊക്കെ ഞെട്ടിയെന്നൊരു കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ ആരും ഞെട്ടൂല. ആൾക്കാരെയാ വെറുതെ കാട്ടിക്കൂട്ടാണെന്ന് അറിയാം. കയ്യിൽ വയസ്സുള്ളവനെ വേറെ അറിയാം, ഇല്ലാത്തവനെ വേറെ അറിയാം. പിന്നെ ഇല്ലാത്തവന് കോലം കെട്ടണ്ട, അവനവന് ഉള്ളതുപോലെ ജീവിക്കുക. ഇങ്ങനെ കടവും കള്ളിയും വാങ്ങിയിട്ട് മനുഷ്യൻ അടങ്ങാറാവുകയാണ്. അനാ അത്യാവശ്യ വിഷയങ്ങൾക്ക് കടം വാങ്ങിയൊരു മനുഷ്യൻ, അതിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഇതല്ല വെറുതെ ആവശ്യമില്ലാതെ ആഡംബരങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ കടം വാങ്ങിയിട്ട് അടങ്ങാറായിട്ട് എന്താണിത്? ഹമ്മും ബില്ലൈലി ദുല്ലും ബിന്നഹ, കാലം മുഴുവനും കടക്കാരാണ്. അപ്പോ അത് വലിയൊരു മുസീബത്താണ്. ഇൻഷാല്ലാ നമ്മൾക്ക് ബോധമുണ്ടായിരിക്കുക. നമ്മൾ ആരും ഞെട്ടണ്ട, നമ്മൾ തന്നെ ഞെട്ടാൻ പോണത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ബോധത്തോടുകൂടെ ജീവിക്കുക. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അള്ളാഹുവിലേക്ക് ഈ ദിക്ർ കൊണ്ട് വർദ്ധിപ്പിച്ച് റബ്ബിലേക്ക് മടങ്ങണം എന്ന് മഹാന്മാരായ അവർ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്ന് ദിക്ര പറഞ്ഞത്, നിഅമത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അൽഹംദുലില്ലാ. ഇത് മൂന്നും ഒരേ സമയത്ത് വരും, ചിലപ്പോ നിഅമത്തുകളുടെ അവസ്ഥയിലാണ്. അൽഹംദുലില്ലാ വർദ്ധിപ്പിക്കുക. ടെൻഷൻ അടക്കം വരുന്നുണ്ട്, ഉടനെ പറയാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ദാരിദ്ര്യത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെട്ടാൽ ചെല്ലണം, വർദ്ധിപ്പിക്കണം. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ല ബില്ലാഹിൽ അലിയിൽ അദീം. എപ്പോഴും അല്ലാഹുവിന് ശുക്ർ ഉണ്ടായിരിക്കുക. അനിൽ നബി അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ വലിയ നിഅമത്തുകളിൽ മനുഷ്യൻ തീരെ വിലവെക്കാത്ത രണ്ട് നിഅമത്ത് ഉണ്ടെന്നാണ്. തീരെ വിലവെക്കാത്ത രണ്ട് നിഅമത്ത്, ഭയങ്കരമായ അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്യുന്നുണ്ട്, അതിൽ തീരെ നമ്മൾ മൈൻഡ് ചെയ്യാത്ത രണ്ട് നിഅമത്ത് ഉണ്ട്. നിഅമതാനി മഖബൂലും ഫീഹിമ കസീറു മിനന്നാസ് രണ്ടനുഗ്രഹങ്ങളിൽ മനുഷ്യന്മാർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടനുഗ്രഹങ്ങളിൽ മനുഷ്യന്മാർ വഞ്ചിതരാൻ, ഒന്ന് അസ്വിഹ, ഒരു മനുഷ്യന്റെ ആരോഗ്യമുള്ള കാലം, ആരോഗ്യമുള്ള കാലം. വൽഫറാഗ്, ലീവ് കിട്ടുന്ന കാലം, ഒഴിവ് കിട്ടുന്ന കാലം, വെക്കേഷന്റെ കാലം, ഒഴിവ് കിട്ടുന്ന കാലം. ലീവിന് പോവാണ്, നാട്ടിൽ പോവാണ്, അല്ലെങ്കിൽ മനുഷ്യന് ജോലി തിരക്കുകളില്ലാത്ത വീക്ക് ഡേയ്സ് അല്ലേ, നമ്മുടെ വീക്കെൻഡുകളൊക്കെ അങ്ങനെയാണ്. വൽഫറാഗ്, ഒഴിവ് സമയം, ജോലിക്ക് പോകണം. ഇസ്ലാമിന്റെ ആദ്യകാലത്തൊന്നും ഒഴിവ് കാലം എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് എന്ന സംഭവം ഇല്ല എന്നാ. എല്ലാം 24/7 മനുഷ്യന്മാർ അധ്വാനിച്ചിരുന്നു എന്നാ. അങ്ങനെ ഒഴിവ് ദിവസമൊന്നും ഇല്ലായിരുന്നു എന്നാ. സുബ്ഹാനല്ലാഹ്. കർഷകരുടെ ആ ഒരു ത്യാഗത്തിന് ശേഷം കൃഷി ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ വന്നപ്പോഴാ ഈ ഉപകരണങ്ങൾ ഒന്നാക്കാനും പിടിക്കാനും കൊണ്ടുപോകാനും വരാനായിട്ട് ഒരു ദിവസം ആഴ്ചയിൽ ഒഴിവെച്ചത്. അങ്ങനെ ഒരു വീക്കെൻഡ് തുടങ്ങിയത്, പിന്നെ അത് രണ്ട് ദിവസമായി. നമുക്ക് ആഴ്ചയിൽ പകുതി വീക്കെൻഡും ബാക്കി പണിയായാലാണ് വലിയ സന്തോഷം. സുബ്ഹാനല്ലാഹ്. ഈ ഒഴിവ് കിട്ടുന്ന സമയമാണ് മനുഷ്യൻ എന്ത് ചെയ്യുക? മോശത്തരങ്ങൾ ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് ഒരു വെക്കേഷൻ പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ ലീവ് വരെയാണ് ഉടനെ പ്ലാൻ ചെയ്യാണെന്ന് ഇപ്പൊ എന്ന് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഈ ഒഴിവ് സമയം മനുഷ്യൻ ഹറാമിലേക്ക് പോവാണ്, ഒഴിവ് സമയം കൊണ്ട് മനുഷ്യൻ തിന്മയിലേക്ക് പോവാണ്. എന്നാ ഞാൻ പിന്നെ ആ യാസീനൊക്കെ ഒന്ന് മറന്നുപോയിട്ടുണ്ടല്ലോ പഠിച്ചോനെ, ഞാനൊന്ന് ഒന്നുകൂടെ ഓതി ഒന്ന് ക്ലിയർ ആക്കട്ടെ. എന്റെ അൽഖഫ് ഒന്ന് ശരിയായിട്ടില്ലല്ലോ, എന്റെ തജ്വീദ് വളരെ മോശമാണല്ലോ, ഖുർആൻ ഓതിട്ട് കുറെ ഞാൻ കുറച്ച് ഖുർആൻ ഓതട്ടെ. ഇങ്ങനെ ചിന്തിക്കുന്നവരാരാണ്? ഒരു ഒഴിവ് അങ്ങനൊക്കെ കുറെ ആളുകൾ ഉണ്ട് കേട്ടോ, ഒഴിവ് സമയം കിട്ടുമ്പോഴേ കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നവർ അല്ലേ. മുമ്പിനിങ്ങളെ ഒഴിവ് സമയം ദയവ് ചെയ്തിട്ട് നമ്മൾ ഈ വാട്സപ്പും ഈ ഫേസ്ബുക്കും ട്വിറ്ററും ഇതൊക്കെ ഞാനത് പേഴ്സണലി അതിനെ ഡിസ്കറേജ് ചെയ്യല്ല, പക്ഷേ ഈ വാട്സപ്പിൽ എഴുതി വിടുന്നതൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് നേരമുണ്ടെങ്കിൽ എത്ര പുസ്തകം വായിക്കാം. ഈ ഫേസ്ബുക്കിലെ മെസ്സേജ് എല്ലാം നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എത്ര തവണ എത്ര പേജ് കാണാം ഒരു ദിവസം? ഇതൊന്നും നമുക്ക് കഴിയുന്നില്ല എന്ന് ഇതിനൊക്കെ നമുക്ക് സമയമുണ്ട്. ഇത് അള്ളാഹുവിനോട് പറയേണ്ടി വരും.
ഇത് നിങ്ങൾ കാരണം ബോധിപ്പിക്കേണ്ടി വരും. എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുലേക്ക് തിരിയാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇത്രയും ഒഴിവ് സമയങ്ങൾ, ഒഴിവ് സമയമുള്ളവർക്കാണ് ഇത് പറ്റുള്ളൂ. ഒരു പണിയില്ലാത്തവരാണ്, എന്തൊക്കെയോ എഴുതിവിടെ. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹിദായത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കാനും ഇൽമ പഠിപ്പിച്ചു കൊടുക്കാനും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? മാഷാ അല്ലാഹ്. ഇത്തരം സോഷ്യൽ മീഡിയകൾ അള്ളാഹുവിന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നല്ല കൂലി വാങ്ങാനുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് മാറിയേക്കും. അങ്ങനെ ഉപയോഗിക്കുക, വെറുതെ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് മനുഷ്യന്മാര് സെൻഡ് ചെയ്യുക, ഇതൊക്കെ എല്ലാവരും വായിക്കുക. അതിനൊരു വാല് മറ്റൊന്റെ വക, വാലിന്റെ വാല് വേറൊരു തന്നെ. ഇങ്ങനെ നാല് ആളുകൾ മുഴുവൻ മറുപടി അല്ലെ റിപ്ലൈ ഓളാണ്. ഇതൊക്കെ എന്ത്, ഇതൊക്കെ